ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഓണം കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഇന്നൊരു വാട്ടർ ലില്ലിയുടെ വീഡിയോ തന്നെയാണ്. അതിന് മുൻപ് കുറച്ചാണ് വിശേഷങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞു. ഓണത്തിൻ്റെ അന്ന് മാത്രം നമ്മൾ കുറച്ചൊരു വലിയ പൂക്കളിടും, ബാക്കിയുള്ള ദിവസമൊക്കെ 10 ദിവസം നമ്മൾ നമ്മുടെ വീട്ടിലെ പൂക്കൾ വെച്ചിട്ട് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ പൂവിനൊക്കെ നല്ല വിലയാണ് കേട്ടോ, 200 രൂപയുടെ പൂവാണ് ഈ കാണുന്നത്. അപ്പോൾ ആകെ നമ്മൾ ഈ ഓണത്തിൻ്റെ പൂക്കളിടാൻ മാത്രമാണ് കേട്ടോ പൂ വാങ്ങിയത്. പക്ഷേ അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനി അടുത്ത വർഷത്തെ പൂക്കളത്തിന് എങ്ങനെയെങ്കിലും ഈ ചെട്ടിപ്പൂവൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്ന് നോക്കണം. ഇപ്പോൾ ലച്ചും കുഞ്ഞാറ്റയൊക്കെ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുഞ്ഞാറ്റയുടെ ഹെൽപ്പ് ചിലപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് മാറും അവസാനം. അപ്പോൾ ഞാനവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി കത്രിക വെച്ചപ്പോൾ മൂപ്പർ എടുത്താണ് കേട്ടോ, ആൾക്ക് കൊടുക്കാറൊന്നുമില്ല. പിന്നെ ഈ വർഷത്തെ ഓണത്തിന് നമ്മൾ ആദ്യമായിട്ട് തൃക്കാരപ്പനെ വെച്ചുവിട്ടു. അതൊരു ഷോക്ക് മാത്രം വെച്ചതാണ്. അതിൻ്റെ ചടങ്ങുകളും പൂജകളും ഒന്നും ചെയ്തിട്ടില്ല. കുട്ടികളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി വെറുതെ വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ തിരുവോണത്തിൻ്റെ അത്തപ്പൂക്കളം. നമ്മുടെ കുറച്ച് താമരയും വാട്ടർ ലില്ലിയൊക്കെ അതിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുൻപായിട്ട് എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വാട്ടർ ലില്ലി എന്ന് പറയുന്നത് ഈ കാണുന്ന സുന്ദരിയായ വാട്ടർ ലില്ലിയാണ്. സബ്സ്റ്റൂൺ എന്നാണ് പേര്. അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു കളർ ചേഞ്ച് കണ്ടിട്ട് നിങ്ങൾ ഞെട്ടിയല്ലേ? ഞാനും ഞെട്ടിട്ടോ. കാരണം അതുപോലുള്ളൊരു കളറൊക്കെ കണ്ടിട്ടാണ് ഞാനും സബ്സ്റ്റൂൺ വാങ്ങിയത്. ഇത് ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് യെല്ലോ തന്നെയാണോ എന്ന് തോന്നും. ഒരു ക്രീം കളറൊക്കെ പോലെ തോന്നും. പക്ഷേ നേരിട്ട് കാണുകയാണെങ്കിൽ ഇതിനേക്കാളും യെല്ലോ കളർ കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ മഞ്ഞ കളർ വാട്ടർ ലില്ലീസിൻ്റെ ലിസ്റ്റിലുള്ള ഒരു വാട്ടർ ലില്ലിയാണ്. യെല്ലോ കളർ തന്നെയാണ് കേട്ടോ ഇത്. ഇപ്പോൾ എന്തോ ലൈറ്റായിട്ടാണ് നമുക്ക് തോന്നുന്നത്, പക്ഷേ നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം നല്ലൊരു യെല്ലോ കളറുണ്ട്. ട്രോപ്പിക്കലായ നമുക്ക് പകല് വിരിയുന്ന, അതുപോലെ തന്നെ നമുക്ക് ഇലകളിൽ നിന്ന് തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വാട്ടർ ലില്ലി കൂടിയാണ് നമ്മുടെ സബ്സ്റ്റൂൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു യെല്ലോ കളർ വാട്ടർ ലില്ലിയാണ് കാർല സൺഷൈൻ എന്ന് പറയുന്നത്. അപ്പോൾ കാർല സൺഷൈനും സബ്സ്റ്റൂണും തമ്മിൽ നമുക്ക് ആദ്യത്തെ കാഴ്ചയിൽ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല, ഏറെക്കുറെ ഒരുപോലെയാണ്. പക്ഷേ കുറച്ചും കൂടെ ഒരു യെല്ലോ കളർ കാർല സൺഷൈനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ രണ്ടു ഇലകളിൽ നിന്ന് തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. എന്നാലും എനിക്ക് തോന്നുന്നു കാർല സൺഷൈനേക്കാളും കൂടുതൽ പെട്ടെന്ന് തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നത് ഒരുവിധം എല്ലാ ലീഫിൽ നിന്നും നമുക്ക് സബ്സ്റ്റൂണിന് പ്ലാന്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. എന്നിരുന്നാലും മാർക്കറ്റ് പ്രൈസ് ഇപ്പോൾ എന്ന് പറയുന്നത് ഒരു 800 to 1000 വരെ അതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ചിട്ട് വിലയുണ്ട്. ഇത് ഒരു 3500 രൂപയോളം വില ഉണ്ടായിരുന്ന ഒരു പ്ലാന്റാണ്. വിവി പാരസ് ആയതുകൊണ്ട് തന്നെയാണ് റേറ്റ് കുറഞ്ഞ് വന്നിട്ടുള്ളത്. എന്നിരുന്നാലും ഇപ്പോൾ ഒരു വർഷത്തോളമൊക്കെ ആയിട്ട് ഈ ഒരു 1000 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് പ്രൈസ് നിൽക്കുന്നത്. അപ്പോൾ ഈ വയലറ്റ്, പർപ്പിൾ, പിങ്ക് അങ്ങനത്തെ ഒക്കെ വാട്ടർ ലില്ലീസ് കൂടുതൽ കണ്ടിട്ടുള്ള എല്ലാവർക്കും യെല്ലോ വാട്ടർ ലില്ലി എന്ന് പറയുമ്പോൾ ഒരു കൗതുകവും അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ ഗാർഡനിൽ ഒരു അട്രാക്ഷനും തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു യെല്ലോ കളർ വാട്ടർ ലില്ലി എങ്കിലും നമ്മൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കണം. ഒരുപാട് ഹാർഡി വെറൈറ്റീസ് വാട്ടർ ലില്ലീസ് ഉണ്ട് യെല്ലോ കളറിൽ. പക്ഷേ അതൊക്കെ റേറ്റ് കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് പൂ തരുന്നതും വളരെ കുറവാണ്. ഇതാകുമ്പോൾ നമുക്ക് ഒരൊറ്റ പ്ലാന്റിൽ തന്നെ ഡെയിലി ഫ്ലവർ ഉണ്ടാവുന്നുള്ളതാണ് ഈ ട്രോപ്പിക്കൽ വെറൈറ്റീസിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ലീഫിൻ്റെ കളർ എന്ന് പറയുന്നത് പ്ലെയിൻ ഗ്രീൻ ലീഫാണ് നമ്മുടെ സബ്സ്റ്റൂൺ വാട്ടർ ലില്ലിക്ക് വരുന്നത്. അപ്പോൾ കണ്ടോ സെൻറ്ററിൽ ഈ ഒരു ലീഫിൻ്റെ സെൻറ്ററിൽ കണ്ടോ ഒരു ബഡ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ബഡ്സ് ഉള്ള പ്ലാന്റിൽ നിന്നാണ് നമുക്ക് പ്ലാന്റ്സ്, ബേബി പ്ലാന്റ്സ് ലീഫിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നല്ല ബഡുള്ള ഇതുപോലത്തെ ലീഫൊക്കെ നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ പൊട്ടിച്ചിടുകയാണ് ചെയ്യുക. സെയിം പോട്ടിൽ തന്നെ പൊട്ടിച്ചിടും. എന്നിട്ട് ഇതുപോലെ മലർത്തിയും കമത്തിയൊക്കെ ഇട്ട് കൊടുത്ത് ആ ഒരു ബഡ് കുറച്ചൊരു പ്ലാന്റായിട്ട് വലുതാകുമ്പോഴാണ് നമ്മൾ മാറ്റി നടുന്നത് കേട്ടോ. അപ്പോൾ വാട്ടർ ലില്ലിനെ ബാധിക്കുന്ന മെയിൻ ആയിട്ടുള്ളൊരു കീടബാധയാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ വാട്ടർ ലില്ലിയുടെയും ലോട്ടസിൻ്റെ ഒരു മെയിൻ ശത്രുവാണ് ഈ കാണുന്ന ഒരു ചെറിയ പ്രാണി. നീരൂറ്റി കുടിക്കലാണ് മൂപ്പരുടെ മെയിൻ പണി. അപ്പോൾ നമ്മൾ ഡെയിലി ശ്രദ്ധിച്ചാൽ തന്നെ ഇതൊരു പരിധി വരെ മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒന്നുകിൽ വെള്ളം ചീറ്റിച്ച് കൊടുക്കും, അല്ലെങ്കിൽ ഞാനൊരു ദൈ ഇല്ലാണ്ട് അങ്ങോട്ട് ഞെക്കി കൊല്ലും. അതും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വിറക് കത്തിച്ച ചാരം പേസ്റ്റ് രൂപത്തിലാക്കി ആ ഒരു ഇത് ഈ ഒരു പ്രാണികളൊക്കെ ഉള്ള സ്ഥലത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എനിക്കതിനേക്കാളും സിമ്പിളായിട്ട് എഫക്റ്റീവായിട്ട് ഈ വെള്ളം ചീറ്റിച്ച് കൊടുക്കുന്ന ഒരു പരിപാടി നല്ലതായിട്ട് തോന്നിട്ടോ, അതുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ സബ്സ്റ്റൂണിൻ്റെ ഒരു കാര്യം പറയുന്നത് പ്ലാന്റ് കാർല സൺഷൈനെ കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് മുരടിച്ച് പോകുന്നതായിട്ട്, നമുക്ക് കുറച്ചധികം ഫ്ലവേഴ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പ്ലാന്റ് ഫ്ലവറും ബഡൊന്നും വരാണ്ട് ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്നതായിട്ട് തോന്നും. അപ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെ പുതിയ പ്ലാന്റ്സൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ മുരടിച്ച് നിൽക്കുകയാണ് ബഡൊന്നും ഇല്ല വെച്ചെങ്കിൽ നമുക്ക് വളം ചെയ്ത് കൊടുക്കാം. NPK DAP ഒക്കെ ഇതുപോലെ ചെറിയൊരു സ്പൂണിലാക്കി, ചെറിയൊരു സ്പൂണിലല്ല കേട്ടോ, നമ്മുടെ ആ ഒരു ഐസ്ക്രീം സ്പൂണൊക്കെ ഉണ്ടല്ലോ ആ ഒരു സൈസിൽ എടുത്ത് നമുക്ക് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് ടബിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മുടെ പോട്ടി മിക്സിലേക്ക് താഴ്ത്തി റൂട്ടിലൊന്നും തട്ടാത്ത രീതിയിൽ താഴ്ത്തി വെച്ച് കൊടുത്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇത് റീപോർട്ട് ചെയ്ത് കൊടുത്ത് നോക്കാം. ഒന്നുകൂടെ നമ്മൾ പ്ലാന്റ് ഇളക്കിയെടുത്ത് നമുക്ക് റീപോർട്ട് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതുപോലെ വിവിപാരസായ വാട്ടർ ലില്ലീസ് ഒക്കെ നമ്മൾ എപ്പോഴും കൂടുതൽ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. എപ്പോഴാണ് മദർ പ്ലാന്റ് നമ്മളോട് പിണങ്ങാന്ന് അറിയില്ല. പിന്നെ എല്ലാ വാട്ടർ പ്ലാന്റ്സും പോലെ തന്നെ നല്ല ഡയറക്റ്റ് സൺലൈറ്റിലാണ് വെച്ചിട്ടുള്ളത്. പൊട്ടി മിക്സ് ആയിട്ട് എല്ലുപൊടി, ചാണകപ്പൊടി, അതുപോലെ തന്നെ ചുവന്ന മണ്ണാണ് വാട്ടർ പ്ലാന്റ്സിന് ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പൊട്ടി മിക്സ് വരുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ പ്ലാന്റ് സ്റ്റോറിൽ സബ്സ്റ്റൂണും അതുപോലെ തന്നെ കാർലാ സൺഷൈനും മറ്റുള്ള വാട്ടർ ലില്ലീസും ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് സ്റ്റോറിൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ വാട്ടർ ലില്ലീസിൻ്റെ വെറൈറ്റീസ് കളക്ട് ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു ഓപ്ഷൻ തന്നെയാണ് സബ്സ്റ്റൂൺ എന്ന് പറയുന്നത്. ഇപ്പോൾ വാട്ടർ ലില്ലീസ് ഒരു കളക്ഷൻ വേണമെന്ന് ആഗ്രഹിച്ച സമയത്ത് നമുക്കിതുപോലെ വാട്ടർ ലില്ലീസിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് ഒരു പിങ്ക് വാട്ടർ ലില്ലി, ഒരു പർപ്പിൾ വാട്ടർ ലില്ലി, അതുപോലെ തന്നെ ഒരു വൈറ്റ് കളർ വാട്ടർ ലില്ലി, ഒരു യെല്ലോ കളർ വാട്ടർ ലില്ലി ഒക്കെ വേണമെന്നാണ് കേട്ടോ ആഗ്രഹം തോന്നിയത്. അപ്പോൾ അതുപോലെ പല കളേഴ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ് സബ്സ്റ്റൂൺ എന്ന് പറയുന്നത്. അപ്പോൾ സബ്സ്റ്റൂൺ വാട്ടർ ലില്ലി, വാട്ടർ ലില്ലിയുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പതിവ് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഗാർഡനിങ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.